Hi all, Fashion Week Designs in the Pudio video like a Larkus Agadam. No, they can number full item functional oriented at a collection. So at Anna Georgette fabric, Cudbald fabric, there were organs of fabric, Chandery fabric, full functional oriented collections. And Georgette in the end catalogs were under there were organs, heavy at work, double combinations in the catalog under collections like a bona muniata. Order see and tell videos in a description. Sell and WhatsApp numbers would take another paramount number personal number. അതായത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഫോൺ പേ പേടിഎം ഒക്കെ ചെയ്യാൻ നേരിട്ട് തരുന്ന ആ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാതെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻസിലുള്ള വാട്സപ്പ് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ജോർജറ്റ് ഫാബ്രിക് ആണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കാറ്റലോഗ് ആണ്. ഇതിൻ്റെ ബേസ് ആയിട്ട് വന്നേക്കുന്നത് വൈറ്റ് പ്യുവർ വൈറ്റ് ഷെയ്ഡിൽ കോൺട്രാസ്റ്റ് ഷെയ്ഡിൽ, അതായത് ഈ പ്രിന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു ഷെയ്ഡിലാണ് ഈ ഒരു കാറ്റലോഗ് ഫുള്ളും വേരിയേഷൻ വരുന്നത്. ബാക്കിയെല്ലാം തന്നെ സെയിം ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ ആണ്. ഇങ്ങനെയാണ് ആ വർക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ലോവർ പാർട്ടിലും ഈ ഒരു പാറ്റേണിൽ ആ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട്. ബാക്ക് സൈഡിലും സിംഗിൾ ഒരു ഫ്ലവർ പാറ്റേണിലുള്ള പ്രിന്റ് വരുന്നുണ്ട്. ഫ്രണ്ട് സൈഡിൽ വരുമ്പോൾ ആ ഒരു പടി പോലെ വന്നിട്ട് അതിൽ പോട്ടിൽ ബട്ടൺസ്, അതായത് ബ്ലൂവിൻ്റെ ഷെയ്ഡ് വന്നിട്ടുള്ള പോട്ടിൽ ബട്ടൺസിൻ്റെ വർക്കാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു കാറ്റലോഗിൻ്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. ദുപ്പട്ട ഷിഫോൺ ആണ് വരുന്നത്. അതിലും ടോപ്പിലുള്ള അതേ പാറ്റേണുള്ള പ്രിൻ്റാണ്, അതായത് റോയൽ ബ്ലൂ ബ്ലൂ കോമ്പിനേഷൻ, സ്കൈ ബ്ലൂ കോമ്പിനേഷനാണ് പ്രിൻറ്റിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. ടോപ്പിൽ വരുമ്പോഴും ആ റോയൽ ബ്ലൂ ആൻഡ് സ്കൈ ബ്ലൂ കോമ്പിനേഷൻ ഏറ്റവും ലോവർ പാർട്ടിലും വരുന്നുണ്ട്. 50 ലെങ്ത് കിട്ടുന്നുണ്ട്. സാൻറ്റൂൺ ബോട്ടം ആണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത്. സെക്കൻഡ് കളർ വരുന്നത് ഒരു ബ്രൗൺ യെല്ലോ കോമ്പിനേഷൻ, അതായത് ബേസ് ആയിട്ട് വന്നേക്കുന്ന എല്ലാത്തിലും വൈറ്റ് ആണ്, പ്യുവർ വൈറ്റ് ഷെയ്ഡ്. എന്നിട്ട് ഫ്രണ്ട് സൈഡ് ഏറ്റവും ലോവർ പാർട്ടും ബാക്ക് സൈഡിലും ഈ ഒരു പാറ്റേണിലുള്ള പ്രിൻറ്റ്, അതായത് ഒരു കളർ ഈ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡ് വെച്ചിട്ടുള്ള പ്രിൻറ്റ് വരുന്നുണ്ട്. ഫ്രണ്ട് സൈഡിൽ പടി പോലെ വെച്ചിട്ട് പോട്ടിൽ ബട്ടൺസ്, അതായത് നമ്മുടെ സ്പോഞ്ച് ബട്ടൺസ് വർക്കാണ് വന്നേക്കുന്നത്. സിമ്പിളായിട്ടുള്ള വർക്കാണ്. അതിൽ നമുക്ക് ഡെയിലി യൂസും ഓഫീസറുടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസും. ദുപ്പട്ട വരുമ്പോൾ അതുകൊണ്ട് ഈ ഒരു പാറ്റേണിൽ എംബ്രോയിഡറി പ്ലസ് ആ ഒരു ടൈപ്പ് പ്രിൻറ്റ് ഫ്ലവർ പാറ്റേണിലുള്ള പ്രിൻറ് വരുന്നുണ്ട്. ആ കോൺട്രാസ്റ്റ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് നല്ല ലെങ്തും വിടുത്തുണ്ട്. 50 ലെങ്ത് കിട്ടുന്ന കാറ്റലോഗ് ആണ്. റേറ്റ് 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. തേർഡ് കളറാണ് ഇതിൻ്റെ കളർ വേരിയേഷൻ ആണ് വന്നിരിക്കുന്നത്. എല്ലാം ബേസായിട്ട് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ്, അതായത് പ്യുവർ വൈറ്റ് ഷെയ്ഡിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ളത്. ഇതിൽ ഒണിയൻ പിങ്കും പിങ്ക് കോമ്പിനേഷനുമാണ് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. നല്ല രസമാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് ഈ ഒരു കാറ്റലോഗിൻ്റെ ഹൈലൈറ്റിൻ്റെ ദുപ്പട്ടയാണ്. അതിൽ ഫുള്ളും നമ്മുടെ ലക്നൗ പ്രിൻറ് വർക്കാണ് വന്നിരിക്കുന്നത്. ടോപ്പിൽ വരുമ്പം അതായത് ഒണിയൻ പിങ്കിൻ്റെ നല്ല ഡാർക്ക്, അതായത് മെറൂൺ മിക്സ് ഷെയ്ഡാണ് ഈ ഒരു പോട്ടിൽ ബട്ടൺസിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. ഫ്രണ്ട് സൈഡും അതേപോലെ ഏറ്റവും ലോവർ പാർട്ടിൽ ഈ ഒരു പാറ്റേണിലുള്ള പ്രിൻറ്റ് വന്നിട്ടുണ്ട്. ബാക്ക് സൈഡിലും വരുന്നുണ്ട്. ഫസ്റ്റ് സെറ്റ് കാണിച്ചാൽ മാത്രമേ ഞാനിപ്പോൾ അത് ബാക്ക് സൈഡിൽ വരുന്നത് കാണിച്ചായിരുന്നു. എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. റേറ്റ് 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇതിൽ ലാസ്റ്റ് കളർ കോമ്പിനേഷനാണ്. അതിൽ വരുന്നത് ഗ്രീൻ യെല്ലോ കോമ്പിനേഷൻ. അതേപോലെ ദുപ്പട്ട ഷിഫോണിൽ എല്ലാത്തിലും വർക്ക് പാറ്റേണിൽ വേരിയേഷൻ വരുന്നുണ്ട്. ഇതിലിങ്ങനെ ഡയമണ്ട് പാറ്റേണിൽ ഒരു ഡയമണ്ടിൻ്റെ ഇൻസൈഡിൽ അടുത്തത് അങ്ങനെ ഒരു ആ ഒരു പാറ്റേണിലാണ് വന്നേക്കുന്നത്. നല്ല നമുക്ക് ഡെയിലീസും ഓഫീസറും അതേപോലെ നമ്മുടെ ജോർജറ്റ് ആയതുകൊണ്ട് നമുക്ക് ഫങ്ഷണൽ യൂസിനും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാറ്റലോഗാണ് ഇപ്പം കാണിക്കുന്നത്. എല്ലാം അതൊരു അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലാണ് വന്നേക്കുന്നത്. സാൻറ്റൂൺ ബോട്ടം എല്ലാത്തിലും ആ ഒരു ഓഫ് വൈറ്റ് ടോൺ ടു ടോൺ ഷെയ്ഡിൽ തന്നെയാണ് വന്നേക്കുന്നത്. റേറ്റ് 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് കാറ്റലോഗ് ആണ് നമ്മുടെ ഒരു ക്രീം, അത് സ്ക്രീം അല്ല ഗോൾഡൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. നമ്മുടെ റിലീജിയസ് പർപ്പസിനും ക്രിസ്ത്യൻസിൻ്റെയൊക്കെ ബാപ്റ്റിസം പർപ്പസിനും അതുപോലെ ഹിന്ദു അങ്ങനെയുള്ള പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളർ ചാർട്ടും വർക്കും ആണ് വന്നിരിക്കുന്നത്. ഇതിലും ഒരുപാട് എൻകറേജ് ഉള്ള ഈ ഒരു ടൈപ്പ് പാറ്റേണാണ്. ഇതിൽ വരുമ്പം ഗോൾഡൻ തന്നെ, അതായത് റെയിൻബോ ഗോൾഡൻ ഷെയ്ഡാണ് മെയിനായിട്ട് വരുന്നത്. അതേപോലെ ലൈറ്റ്നിങ് അനുസരിച്ച് മൾട്ടി കളേഴ്സ് ഫീൽ ചെയ്യുന്ന ടൈപ്പ് കട്ട് ബീഡ്സ്, ഒരു വലുപ്പമുള്ള ടൈപ്പ് കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സൈഡിൽ അതിനെ ഫുള്ള് ഹൈലൈറ്റ് ചെയ്യാൻ ബോർഡറായിട്ട് ഫുള്ളും ബീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഗോൾഡൻ ഷെയ്ഡിൽ തന്നെയുള്ള ബീഡ്സ് വരുന്നുണ്ട്. ഇതിനും 50 ലെങ്ത് കിട്ടുന്ന കാറ്റലോഗ് ആണ്. ഇങ്ങനെയാണ് ഈ ഒരു കാറ്റലോഗിൻ്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. ഇതിൽ വേറെ കളർ ചാർട്ടൊന്നും വരുന്നില്ല. ഈ ഒരു കളർ ചാർട്ടാണ്, ഈ ഒരു പർപ്പസിന് വേണ്ടി ഉള്ളതായതുകൊണ്ട് ഈ ഒരു കളർ ചാർട്ട് സിംഗിൾ കളർ ചാർട്ടാണ് വരുന്നത്. ഇതിൽ ആ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ തന്നെയുള്ള ബുട്ട വർക്കാണ് ഓൾ ഓവർ ദുപ്പട്ടയിൽ വരുന്നത്. നല്ല റിച്ച് ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ്. ബോർഡറിൽ ബുട്ട വർക്ക് വന്നിട്ടുണ്ട്. ബോർഡേഴ്സിലും ബുട്ട വർക്ക് വന്നിട്ടുണ്ട്. ബോട്ടം വരുന്നത് ആ ഒരു ടോൺ ടു ടോൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. പി വി ഫാബ്രിക്കിലുള്ള ബോട്ടമാണ്. റേറ്റ് 1680 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇന്ന് തന്നെ സെക്കൻഡ്, അതായത് ഡിസൈൻ പാറ്റേണിൽ വേരിയേഷൻ വരുന്നുണ്ട്. അതും ചന്ദേരി ഫാബ്രിക് തന്നെയാണ്. ദുപ്പട്ടയും ചന്ദേരി ഫാബ്രിക്കാണ്. ഇതിൽ വേറൊരു വർക്ക് പാറ്റേണാണ് വന്നിരിക്കുന്നത്. അതായത് ഇങ്ങനെ വെർട്ടിക്കലി ലോവർ പാർട്ടിൽ ഇതിൽ മൾട്ടി കളർ, അതായത് റെയിൻബോ കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് സൈഡിൽ വരുമ്പം ബുള്ളിയം വർക്കും അതിൽ പേൾ യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ട് ടൈപ്പ് ഓഫ് വർക്കാണ് ടോപ്പിൽ വരുന്നത്.
ദുപ്പട്ട ചന്ദേരിയാണ്, നല്ല രസമാണ്. എൻ്റെ ദുപ്പട്ടയാണ് ഈ ഒരു കാറ്റലോഗിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, റിച്ച് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വരുന്നത്. ചന്ദേരി ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് നല്ല, ഇതിൽ ഹെവി ബോർഡർ വരുന്നുണ്ട്. എന്നിട്ട് ഫുള്ളും ബുട്ട വർക്സ് ആണ്, ഓൾ ഓവർ ബുട്ട വർക്സ് വന്നിട്ടുണ്ട്. ബോട്ടം കോട്ടൺ ഫാബ്രിക്കാണ്, ടോൺ ടു ടോൺ ഷെയ്ഡാണ് ഈ ഒരു കാറ്റലോഗ് ഫുള്ളും വരുന്നത്. റേറ്റ് 1680 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. തേർഡ് കാറ്റലോഗ് ആണ്. ഫാബ്രിക്ക് ജോർജറ്റ് ഫാബ്രിക് ആണ്, നല്ലൊരു പർപ്പിളിൻ്റെ ഷെയ്ഡാണ്. റൗണ്ട് നെക്ക് വരും, എന്നിട്ട് അതിൽ ഫുള്ളും റെയിൻബോ കട്ട് ബീഡ്സും ലൈറ്റായിട്ട് അതിൽ വാട്ടർ സീക്വൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ വരുന്നത് ചെല്ല ഫ്ലവർ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു പാറ്റേണിലാണ് വർക്ക് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് വന്നിരിക്കുന്നത്. ഇതിനും 49 ലെങ്ത് കിട്ടുന്ന കാറ്റലോഗാണ്. ഇങ്ങനെയാണ് ഈ ഒരു കാറ്റലോഗിൻ്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. ദുപ്പട്ട വരുന്നതും ജോർജറ്റ് ഫാബ്രിക്കാണ്. അതിൽ ക്രോഷ്വ ലേസിൻ്റെ പൈപ്പിംഗ് ഫോർ ബോർഡേഴ്സിലും വരുന്നുണ്ട്. എന്നിട്ട് ഫുള്ളായിട്ട് എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു പാറ്റേൺ അതിൽ ടീൽ ബ്ലൂ ഷെയ്ഡ് കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. സാൻഡ്യൂൺ ഫാബ്രിക്കുള്ള ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ഈ ഒരു കാറ്റലോഗ് ഫുള്ളും വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ്. ഇതിൽ റെയിൻബോ കട്ട് ബീഡ്സും ചെല്ല ഫ്ലവർ പാറ്റേണുമാണ് ഹെവി ആയിട്ട് വന്നിരിക്കുന്നത്. റേറ്റ് 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് കളർ വരുന്ന നേവി ബ്ലൂ ഷെയ്ഡാണ്. ഈ ഒരു കാറ്റലോഗ് ഫുള്ളും കുറച്ച് ഡാർക്കർ ആയിട്ടുള്ള കളർ ചാർട്ടാണ് വന്നിരിക്കുന്നത്. നേവി ബ്ലൂവിൽ പിങ്കിൻ്റെ കോമ്പിനേഷനാണ് കോൺട്രാസ്റ്റ് ആയിട്ട് ദുപ്പട്ടൽ വന്നിരിക്കുന്നത്. ടോപ്പിൽ വരുമ്പം സെയിം പാറ്റേണുള്ള വർക്കാണ്. അതായത് റെയിൻബോ കട്ട് ബീഡ്സ് ഒത്തിരി ഹൈ ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലൂടെ ഇടയ്ക്കൂടെ നമ്മുടെ ചെല്ല ഫ്ലവർ പാറ്റേൺ, അതായത് നമ്മുടെ ത്രെഡ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ പോലത്തെ പാറ്റേണാണ് ഇതിൽ വന്നിരിക്കുന്നത്. യോക്ക് ഏരിയയിലാണ് ഹെവി ആയിട്ട് വർക്ക് വരുന്നത്. ദുപ്പട്ട ഫുള്ളായിട്ട് എംബ്രോയിഡറി വന്നിട്ടുണ്ട്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. സെക്കൻഡ് ലാസ്റ്റ് കളറാണ്. നല്ലൊരു റെഡിഷ് മെറൂൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അതിൽ ദുപ്പട്ടൽ, അതായത് ടോൺ ടു ടോൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അതിൽ ദുപ്പട്ടൽ മാത്രം കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ലൈറ്റായിട്ടൊരു കളർ ചാർട്ട് വരുന്നുണ്ട്. എക്സ്ട്രാ ഒരു കളർ ചാർട്ട് വരുന്നുണ്ട്. ഗ്രേ ഷെയ്ഡാണ് റെഡിഷ് മെറൂണുമായിട്ട് പെയർ ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക്. നല്ല ലെങ്ത് കിട്ടുന്ന കാറ്റലോഗാണ്. ജോർജറ്റ് ഫാബ്രിക്കിലുള്ള ടോപ്പും ദുപ്പട്ടയും സാൻഡൂൺ ഫാബ്രിക്കുള്ള ബോട്ടവും ലൈനിങ്ങാണ്. റേറ്റ് 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇതിൻ്റെ ലാസ്റ്റ് കളറാണ് ഈ ഒരു സെറ്റിലെ. ഡാർക്ക് ഗ്രീൻ ആണ്. ഡാർക്ക് ഗ്രീനിൽ പീച്ച് റെഡ് കോമ്പിനേഷൻ ആണ്. കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ജോർജറ്റ് ഫാബ്രിക്കാണ്. നല്ല ഭംഗിയുള്ള ഫുള്ളായിട്ടും റെയിൻബോ കട്ട് ബീഡ്സും ലൈറ്റായിട്ട് അതിൽ സീക്വൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചെല്ലാ ഫ്ലവർ പാറ്റേൺ ആണ് ഹെവി ആയിട്ട് വന്നിരിക്കുന്നത്. 49 ലെങ്ത് കിട്ടും. ദുപ്പട്ടയും ജോർജറ്റ് ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് എംബ്രോയിഡറി വരുന്നുണ്ട്. അതായത് കോൺട്രാസ്റ്റ് ഷെയ്ഡും ബേസ് ആയിട്ടുള്ള ആ ഒരു ഗ്രീനിൻ്റെ ഷെയ്ഡും യൂസ് ചെയ്തിട്ടാണ് എംബ്രോയിഡറി പോയേക്കുന്നത്. ക്രോഷ്യോ ലേസിൻ്റെ പൈപ്പിംഗ് ഫോർ ബോർഡേഴ്സിലും വരുന്നുണ്ട്. സാൻഡൂൺ ഫാബ്രിക്കുള്ള ബോട്ടം ലൈനിങ്ങും ഈ ഒരു കാറ്റലോഗ് ഫുള്ളും അവൈലബിൾ ആണ്. റേറ്റ് 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അടുത്ത കാറ്റലോഗ് വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ നോക്കുമ്പോൾ മനസ്സിലാവും. ഓർഗൻസയാണ് ഫാബ്രിക്ക് വരുന്നത്. 49 ലെങ്ത് വരും. നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് വരുന്നത്. അതിൽ പീച്ച് ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത്. പീച്ച് റെഡല്ല, പീച്ച് ഓറഞ്ച് ഷെയ്ഡിലുള്ള ബുള്ളിയം വർക്കും രണ്ട് സെൻറ്ററിൽ ആ ഒരു ലാവൻഡറിൻ്റെ അനേച്ചയുടെ പേസ്റ്റൽ ആയിട്ടുള്ള ഷെയ്ഡിലുള്ള പേൾസ് വരുന്നുണ്ട്. സൈഡിൽ കൂടെ അതിന് നല്ലൊരു ഹൈലൈറ്റ് കിട്ടാനായിട്ട് റെയിൻബോ കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേണും ചെറുതായിട്ടൊരു ബുള്ളിയം വർക്കിൻ്റെ വർക്ക് വരുന്നുണ്ട്. നല്ല ഫംഗ്ഷൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാൻഡ് കളക്ഷനും കളർ കോമ്പിനേഷനും അതേപോലെ വർക്കുമാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു കാറ്റലോഗിൻ്റെ ഓവറോൾ ലുക്ക്. ദുപ്പട്ടയും ആ ഒരു സെയിം, അതായത് ലാവൻഡർ ഷെയ്ഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൽ ഫുള്ളായിട്ടും പീച്ച് ഓറഞ്ചും ഗ്രീൻ കോമ്പിനേഷനും അതേപോലെ ബേസായിട്ടുള്ള ഷെയ്ഡും വെച്ച് നല്ല ഭംഗിയാണ് കാണാൻ ഈ ഒരു കാറ്റലോഗ്. നമ്മൾ നേരിട്ട് കാണുന്നത് തന്നെയാണ്. ലൈനിങ് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തിടുമ്പം കാണുന്ന ആ ഒരു കംപ്ലീറ്റ്നെസ് എങ്ങനെയാണ് നമുക്ക് വീഡിയോയിൽ കിട്ടില്ല. ദുപ്പട്ടയിൽ ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട്. ക്രോഷോ ലേസിൻ്റെ പൈപ്പിംഗ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ബോട്ടം കോൺട്രാസ്റ്റ് ഷെയ്ഡാണ്, അതായത് പീച്ച് ഓറഞ്ച് ഷെയ്ഡുള്ള ബോട്ടമാണ് ഇതിൽ പെയർ ചെയ്തിരിക്കുന്നത്. PV ഫാബ്രിക്ക്. ഇത് വന്നിട്ട് സെക്കൻഡ് കളർ വരുന്നത് നല്ലൊരു ഷെയ്ഡാണ്. നമുക്ക് നേരിട്ട് പറയാൻ പറ്റില്ല. അതെന്ന് വെച്ചാൽ ഒരു വാട്ടർ മെലോൺ റെഡ് തന്നെ കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി ഷെയ്ഡാണ്. നല്ല ഫെയർ സ്കിന്നുള്ളവർക്കൊക്കെ ആണെങ്കിലും നല്ല ലുക്കായിരിക്കും. ഒരു ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷനുമാണ്. വർക്കാണെങ്കിലും നിങ്ങൾക്ക് നോക്കും മനസ്സിലാവും. ആ ഒരു ഫിനിഷിങ്ങിൽ ബുള്ളിയം വർക്കും അതേപോലെ അതിൻ്റെ സെൻറ്ററിലെ പേൾസ്, അതായത് ബേസ് ആയിട്ടുള്ള ആ ഷെയ്ഡിൻ്റെ ചാർട്ടിൽ വരുന്ന പേൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. കട്ട് ബീഡ്സ് ഉണ്ട്. അതേപോലെ ബുൾഹെഡ്സ് പാറ്റേൺ ലീഫ് വരുന്നുണ്ട്. ഗ്രീൻ ഷെയ്ഡ് വരുന്ന ലീഫ് പാറ്റേൺ വന്നിട്ടുണ്ട്. ദുപ്പട്ട ഫുള്ളായിട്ട് വർക്ക് വരുന്ന അടിപൊളി കാറ്റലോഗ് ആണ് വന്നിരിക്കുന്നത്. ഓർഗൻസ ആൻഡ് ഫാബ്രിക്ക് വരുന്നത്. റേറ്റ് 1680 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇതിൻ്റെ ലാസ്റ്റ് കളറാണ്. ഇതിൽ 3 കളേഴ്സ് ഇപ്പം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത് ഒരു ബ്രൗണിൻ്റെ ഷെയ്ഡ്. ബ്രൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി കാണുന്ന ആ ഒരു ബ്രൗൺ ടൈപ്പ് അല്ല, ഒരു വയലറ്റ് മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു ബ്രൗൺ ഷെയ്ഡിൽ പീച്ച് ഓറഞ്ച് കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ഓർഗൻസ ആണ് ഫാബ്രിക് വരുന്നത്. ദുപ്പട്ടയും ഓർഗൻസ ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് എംബ്രോയിഡറി വന്നിട്ടുണ്ട്. ബോട്ടം വരുന്നത് PV ഫാബ്രിക്കാണ്. കോൺട്രാസ്റ്റ് ഷെയ്ഡുള്ള ബോട്ടമാണ് ഈ ഒരു കാറ്റലോഗ് ഫുള്ള് വന്നിരിക്കുന്നത്. റേറ്റ് 1680 വിത്ത് ഫ്രീ ഷിപ്പിംഗ്.
നെക്സ്റ്റ് വരുന്നത് ഗഡ്വാൾ ഫാബ്രിക്കാണ്. അതിൽ നമ്മുടെ ജോർജറ്റിലൊക്കെ നമ്മൾ യൂഷ്വലി കാണിക്കുന്ന ആ ഒരു ടൈപ്പ് ക്രോഷ്വേ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ത്രെഡിൻ്റെ വർക്ക്, ത്രെഡ് വർക്കും എന്നിട്ട് അതിൽ ഫുള്ളായിട്ട് ഓൾ ഓവർ സീക്വൻസ് വർക്കും ആണ്, ഫുൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഒരു വയലറ്റ് മിക്സ് ചെയ്തിട്ടുള്ള, ഒരു ഗ്രേയും വയലറ്റും മിക്സ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു റെയറായിട്ടുള്ള നമ്മൾ കാണുന്ന ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു ബ്ലാക്ക് ചെറിക്ക് സിമിലർ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ചെറി ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഒരു വയലറ്റ് മിക്സ് ചെയ്തുള്ള ബ്ലാക്ക് ചെറി ഷെയ്ഡ്. ദുപ്പട്ട വരുന്നത് ഷിഫോൺ ആണ്, പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. അതായത് ടോപ്പിൽ ഫുള്ളായിട്ടും ആ ഒരു ക്രോഷ്യോ എംബ്രോയിഡറിയും സീക്വൻസ് വർക്കും വരുന്നതുകൊണ്ട് ദുപ്പട്ട പ്ലെയിൻ ആക്കിയാണ് വന്നിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള നമ്മുടെ ഷിഫോൺ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഇതിൽ ക്രോഷ്യോ ലേസിൻ്റെ പൈപ്പിംഗ് വരുന്നുണ്ട്. ബോട്ടം സാൻഡൂൺ ആണ്, ടോൺ ടു ടോൺ ഷെയ്ഡാണ് വരുന്നത്. സെക്കൻഡ് കളറാണ്, നല്ല ഡാർക്കായിട്ടുള്ള ഗ്രീനാണ്. ചിലപ്പം വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ആയിട്ട് തോന്നും. ഇത് ഡാർക്ക്, അതായത് ഗ്രീനിൻ്റെ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. നല്ല ഷെയ്ഡാണ് വരുന്നത്. സ്റ്റിച്ചൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും മാച്ചിക്കാവുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. വന്നിരിക്കുന്നതിലും ക്രോഷ്യോ എംബ്രോയിഡറിയും സീക്വൻസും ഓൾ ഓവർ വന്നിട്ടുണ്ട്. ദുപ്പട്ട പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. റേറ്റ് 1190 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വന്നിട്ട് അതായത് സെക്കൻഡ് ലാസ്റ്റ് കളറാണ്, പ്യുവർ ബ്ലാക്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഗഡ്വാളാണ് ഫാബ്രിക് വരുന്നത്. ദുപ്പട്ട ഷിഫോണിൽ ഫുള്ളായിട്ട് ടോപ്പിൽ ഫുള്ളായിട്ടും ഈ ഒരു ക്രോഷ്യോ എംബ്രോയിഡറിയും സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട്. റേറ്റ് 1190 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇതിൻ്റെ ലാസ്റ്റ് കളറാണ് ഒരു നല്ലൊരു റെയർ ആയിട്ടുള്ള, നമ്മൾ ഇതുവരെയായിട്ടും കാണാത്തൊരു കോമ്പി കളറാണ്. വരുന്നത് ഒരു ബ്രൗൺ എന്ന് പറയത്തില്ല, ഒരു ബ്രൗണിൻ്റെ ഷെയ്ഡാണ്. ഒരു പിങ്ക് മിക്സ് ചെയ്തുള്ള ബ്രൗൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഗഡ്വാളാണ് ഫാബ്രിക്, ഓൾ ഓവർ ക്രോഷ്യോ എംബ്രോയിഡറി പ്ലസ് സീക്വൻസ്, കുഞ്ഞു കുഞ്ഞ് സീക്വൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഗോൾഡൻ ഷെയ്ഡുള്ള സീക്വൻസ് ഒക്കെ അന്നേരം വന്നിട്ടുണ്ട്. ദുപ്പട്ട ഷിഫോൺ ആണ്, പ്ലെയിൻ ആയിട്ട് വരുന്ന ഷിഫോൺ ഫാബ്രിക്കുള്ള ദുപ്പട്ടയും. ബോട്ടം സാൻഡൂൺ ആണ്. റേറ്റ് 1190 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇന്ന് കാണിച്ച എല്ലാ കളക്ഷൻസും എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്ന, എല്ലാം വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസും കാണിച്ചു. ഫസ്റ്റ് കാറ്റലോഗാണ് ജോർജറ്റ് ഫാബ്രിക്കിൽ പ്രിൻറ്റ് വരുന്ന ടൈപ്പും, അതേപോലെ ഓർഗനൈസ ഫാബ്രിക്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള വർക്ക് വരുന്ന അടിപൊളി കോമ്പിനേഷൻ വരുന്ന ചാർട്ടൊക്കെ കാണിച്ചു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും താങ്ക് യു.